അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ആരംഭിച്ചു. അവരുടെ കുറ്റം, അവരുടെ നിർദ്ദോഷത്വം അത് അവരെ ബോധ്യപ്പെടുത്താൻ, ശ്രീലങ്കൻ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. വിദേശ രാജ്യത്ത് അറബ് രാജ്യങ്ങളിൽ അവരെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി.
അതിൽ എല്ലാ മതങ്ങളിലും മതവിശ്വാസങ്ങളിലും പെടുന്നവരുണ്ടായിരുന്നു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയുള്ള വിവിധ മത വിഭാഗങ്ങളിൽ പെടുന്നവർ. കേന്ദ്ര സർക്കാർ ആ ഭീകരവാദികളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി ഒരു പോർവലും ഏൽപ്പിക്കാതെ ഏൽക്കാതെ അവരെ കേരളത്തിൽ തിരിച്ചെത്തിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. കേന്ദ്ര സർക്കാർ ഈ പ്രവർത്തനം നടത്താൻ സാധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമത്തിന്റെ ഫലമായി. യമനിൽ യുദ്ധം കൊണ്ട് കെടുതി ബാധിച്ച പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഭാരതീയർ, അതിൽ മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുടെ യുദ്ധത്തിന്റെ ഫലമായിട്ട് അവിടെ അകം കൊടുക്കിപ്പോയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ, ആയിരങ്ങളെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ കൊണ്ട് സാധിച്ചു. അതുമാത്രമല്ല, ലോകത്തെ 80 രാജ്യങ്ങളിലെ പൌരന്മാരെ രക്ഷപ്പെടുത്തി അവരെ അതത് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ, ഇന്ത്യയുടെ സർക്കാരിന്റെ, ഭാരത സർക്കാരിന്റെ പരിശ്രമങ്ങൾ കൊണ്ട് സാധിച്ചു. पूरे देश के लिए पीने का पानी नहीं था, एक पूरे देश को पूरे सरकार और भारत से जहाजों में, विमानों में पानी ले जाकर पिलाया और दुनिया भर के जो पुलिस वहां आए थे उनकी भी खातिरदारी करने का काम हिन्दुस्तान ने करके दिखाया. ഒരാഴ്ചക്കാലത്തോളം അവിടെ വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം, അവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കാൻ, അത് ആ കുടിവെള്ളം എത്തിക്കാനുള്ള പരിശ്രമം നടത്തിയത് ഇന്ത്യ ഗവൺമെന്റാണ്. അതിലൂടെ ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കാൻ അതിന് ഭാരത സർക്കാരിന് സാധിച്ചു. നേപ്പാളിലെ ഭയങ്കര ഭൂകമ്പമായ ദുനിയ ഭയങ്കര പുരുഷ ജീവനോട്ടിയ ഹിന്ദുസ്ഥാൻ നേപ്പാൾ ഭൂകമ്പ പീഡിത സേവാ ആജ് സേവാ ചാലു ഹ നേപ്പാളിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ആ ഭൂകമ്പത്തിനിടയിൽ ജീവനും മരണത്തിനിടയിൽ മല്ലടിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ആ രാജ്യത്തെ ജനങ്ങൾ അവരിൽ മണിക്കൂറുകൾ അവർക്ക് സഹായ ഹസ്തമെത്തിക്കാൻ, സഹായമെത്തിക്കാൻ ഈ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ രാജ്യത്തിൽ സാധിച്ചു. അതുമാത്രമല്ല, നേപ്പാളിൽ അകപ്പെട്ടുപോയ വിനോദസഞ്ചാരികളായ ഏതാണ്ട് 70-80 രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾ അവരെ രക്ഷപ്പെടുത്തി അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ, അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ, അതിൽ വിജയിക്കാൻ ഭാരതത്തിന് സാധിച്ചു. ഭാരതത്തിന്റെ ശ്രമങ്ങൾക്ക് സഫലമായി. ഹിന്ദുസ്ഥാന കഭി ഭാരത ഉത്തന ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്
40 प्रतिशत लोग पिछले एक साल में हमने करके दिखाया। ഇതിന്റെ ഫലമായിട്ട് ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുഴുവൻ ആദരവിന് പാത്രമായിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയെ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വിദേശ രാജ്യങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിൽ വിദേശ സമ്പദ്ഘടന നിക്ഷേപം നടത്താൻ അതിന് തയ്യാറായിരിക്കുന്നു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്ത് നടത്തിയിരുന്നതിനേക്കാൾ എത്രയോ ഉയർത്തി അതിനേക്കാൾ എത്രയോ കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ന് ഈ രാജ്യത്ത് നടത്താൻ ഇന്ത്യയിൽ നടത്താൻ ഇന്ന് വിദേശ രാജ്യങ്ങൾ തയ്യാറായിരിക്കുന്നു, സന്നദ്ധരായിരിക്കുന്നു. आप बड़ी भांति समझ सकते हैं कि आज पूरी विश्व चाहे वर्ल्ड बैंक हो, आईएमएफ हो, क्रेडिट रेटिंग एजेंसी हो, एक स्वर से कह रहे हैं कि पूरी दुनिया में मंदी चल रही, चाइना तक के सारे देश आर्थिक संकट से गुजर रहे हैं, लेकिन ऐसे समय एक अकेला हिंदुस्तान तेज गति से आर्थिक विकास कर रहा है, ये पूरी दुनिया कह रही है। नम मलयाल मलयाल विद्यासपन्न लोक मुंबन लोक बैंक अंतराष्ट्र नाणय निधि ലോക സമ്പദ്ഘടനയെ വിശകലനം ചെയ്യുന്ന വിവിധ ഏജൻസികൾ അവരെല്ലാവരും തന്നെ ഏകസ്വരത്തിൽ ഇന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ നിലവിലുള്ള സാമ്പത്തിക മാന്ദ്യം, ആ സാമ്പത്തിക മാന്ദ്യത്തിൽ ചൈനയ്ക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരേ ഒരു രാജ്യം മാത്രമേ ലോകത്ത് ആ സാമ്പത്തിക മാന്ദ്യത്തിലും പിടിച്ചു നൽകാൻ സാധിക്കുന്നുള്ളൂ, അത് ഭാരതമാണ്. നമ്മുടെ സാമ്പത്തിക വളർച്ച വളരെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, ആ സാമ്പത്തിക വളർച്ച നേടാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് മാത്രമാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും ലോകബാങ്ക് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും അംഗീകരിച്ചിരിക്കുകയാണ്. भारतीय जनता पार्टी के नेतृत्व वाले दिल्ली की सरकार हिंदुस्तान को नई ऊंचाइयों पर ले जाने में कोई कसर नहीं छोड़ रही है। समय की मांग है, मैं केरल के पॉलिटिकल पंडितों को निमंत्रित करता हूं, मैं उनसे आग्रह करता हूं कि वो जरा तराजू लेकर के बैठे, पिछले 50 साल के देश की विकास यात्रा का लेखा जोखा ले हिसाब लगाए। इस देश ने हर प्रकार की सरकारें देखी, कांग्रेस का भरपूर सारे कालों पर सरकारें देखी है, प्रादेशिक पक्षों की सरकारें देखी है, परिवार द्वारा चलाई पार्टी की सरकारें देखी है, कम्युनिस्ट पार्टियों की सरकार देखी है और भारतीय जनता पार्टी की सरकार देखी है। आप देख लीजिए जहां जहां भारतीय जनता पार्टी को सेवा करने का अवसर मिला है वो राज्य तेज गति से विकास करने वाले राज्य बन गए हैं, और जहां जहां कम्युनिस्टों को राज करने का मौका मिला है वहां गरीबी बढ़ी है, गुनाह बढ़ा है, हिंसा बढ़ी है, अत्याचार बढ़े हैं। सिवाय तरह ही चाहे बंगाल हो, चाहे केरल हो, प्रगति का नामो निशान नहीं होने दिया। बीजेपी नेतृत्व केंद्र भरण नड़ी सरकार ആ ഗവൺമെന്റ് ഈ രാജ്യത്തെ എല്ലാ മേഖലകളിലേക്കും മുന്നോട്ടേക്ക് നയിക്കാനുള്ള സർവ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ രാജ്യത്തെ 50 അവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ആരംഭിച്ചു. അവരുടെ കുറ്റം, അവരുടെ നിർദ്ദോഷത്വം അത് അവരെ ബോധ്യപ്പെടുത്താൻ, ശ്രീലങ്കൻ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി. അവര് ശ്രീലങ്കയിലെ ജയിലുകളിൽ കഴിയേണ്ടി വരും. കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഫലമായിട്ട് നമ്മൾ അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ തിരിച്ച് സ്വന്തം നാട്ടിൽ അച്ഛനമ്മമാരോടൊപ്പം അവരെ തിരിച്ചെത്തിക്കാൻ ഭാരത സർക്കാരിന് സാധിച്ചു. അതാണ് ഈ സർക്കാരിന്റെ നേട്ടം. ശ്രീലങ്കൻ ഗവൺമെന്റ് പറഞ്ഞു വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കാം. പക്ഷേ തമിഴ്നാട് ഭഗവാൻ ഈശോയുടെ സന്ദേശം പോകാനെങ്കിലേ അപ്പാ ജീവനെ സമാജത്തിലാകെ ആഫ്ഗാനിസ്ഥാനെ തലിബാൻ അതോ എന്റെ കറിയാ